ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ ചിക്കൻ കറിയാണ്. സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഒരു വലിയ കഷ്ണം ഇഞ്ചി, 7 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ചീരക്. ഇത് നാലും കൂടെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പേസ്റ്റ് ആക്കിയിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുത്താലും മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് 5 സവാളയാണ്. 5 സവാള ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 15-20 ചെറിയ ഉള്ളി, പിന്നെ ഒരു തക്കാളി, 4 പച്ചമുളക്. ചെറിയ ഉള്ളിയും തക്കാളിയും നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. നമുക്ക് വേണ്ടത് കറിവേപ്പില. 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു കടായി വെക്കാം, അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറി ആയതുകൊണ്ട് കോക്കനട്ട് ഓയിൽ ആയിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പെരിഞ്ചീരകം ചേർത്ത് വഴറ്റി കൊടുക്കാം. അത് ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് സവാളയും ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം. നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമുക്ക് ഈ ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ ആവണം, ആദ്യം വരെ വഴറ്റി. സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് ബ്രൗൺ ഷെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മസാലകളെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് വഴറ്റണം. അതിൻ്റെ പച്ച ചുവയെല്ലാം മാറണം. മസാലകളൊക്കെ ഒന്ന് റോസ്റ്റ് ആവണം. അതിനുശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. 1 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ 2 തക്കാളി വേണമെങ്കിലും എടുക്കാം. മുളക് പൊടിയെല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി ചേർത്ത് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലിഡിട്ട് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് അടച്ച് വേവിക്കാം. അപ്പോൾ ഈ തക്കാളി നന്നായിട്ട് വെന്ത് തുടങ്ങി. 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് പുരട്ടി വെച്ചിരുന്ന ചിക്കനാണ് നമുക്കതിലേക്ക് ചേർക്കുന്നത്. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചിലപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. ചിക്കനിൽ എത്ര വെള്ളം വരുന്നുണ്ടെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് പോരാത്ത വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്യാം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലിൽ നിന്ന് ചെറുതായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആ കറിയിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. ഞങ്ങളുടെ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഉപ്പെല്ലാം പാകമാണ്, ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
സെർവിങ് ബൗളിലേക്ക് മാറ്റും.